ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു DIY ആയിട്ടൊരു ഡാക്ക് നിർമ്മിക്കാം. അപ്പോൾ ഇത് ഒരു സ്പ്രേയറാണ്, പോത്തീസ്, നമ്മുടെ പോത്തീസിൽ നിന്ന് വാങ്ങിയ ഒരു സ്പ്രേയറാണ്. ഇത് ഇങ്ങനെ വന്നിട്ട് ഒരു സ്പ്രേയറായിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇതിനെ ഞാൻ കുറേ ദിവസം കൊണ്ട് ആലോചിക്കണം, ഇതിനെങ്ങനെ നമുക്ക് ഒരു ഇത് വല ചിലവ് കുറച്ചിട്ട് ഉണ്ടാക്കണം, പക്കലേക്ക് കെട്ടിയാൽ പോയി കഴിഞ്ഞാൽ നല്ല ചിലവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ ഈ ഒരു ചെറിയ ഇതിനകത്താക്കി വെക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് പോർഷനാണ് ഇത്, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിൽ കുറച്ച് ഐറ്റംസ് പിടിപ്പിക്കാനായിട്ടുണ്ട്. RC സോക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ പിടിപ്പിക്കാനായിട്ടുണ്ട്. ഇതെല്ലാം പിടിപ്പിക്കാം നമുക്ക്. ഇതൊരു DIY, ജസ്റ്റ് ഒരു DIY പ്രോജക്റ്റാണ്. ഡാക്കാണ് ഇതിൻ്റെ ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ക്രീനും വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിൽ RC സോക്കറ്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് ഇതിൻ്റെ പുറകിൽ വെച്ച് പിടിപ്പിക്കാനായിട്ടുണ്ട്. നമുക്ക് അടുത്ത് ആ ഒരു സ്വിച്ച് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാനിത് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ സ്വിച്ച് ഇതിൻ്റെ പുറകിൽ ഏകദേശം കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ കോമ്പാക്റ്റ് ആണ്, കുറച്ച് സ്ഥലം മാത്രമേ ഇതിനകത്ത് തൊള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സ്വിച്ച്, ഈ ഒരു സ്വിച്ച് ഇവിടെ പുറകിലായിട്ട് വെച്ച് പിടിപ്പിക്കും. ഇനി ഇവിടെ വയർ കണക്ഷൻസൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഒരു പവറിൻ്റെ ഒരു ചെറിയൊരു സംഭവം കൊടുക്കാനുണ്ട്, ഒരു സോക്കറ്റ് കൊടുക്കാനായിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആ സോക്കറ്റ് വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ സോക്കറ്റാണ്, മൈക്രോ USB ആണ്. അപ്പോൾ മൈക്രോ USB ഇവിടെ വെച്ച് പിടിപ്പിച്ചു. നമ്മൾ ആ ഒരു പുഷ് സ്വിച്ച് വെച്ച് പിടിപ്പിച്ച് വിത്ത് ലൈറ്റ് വരുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ 2 RC സോക്കറ്റ് വെച്ച് പിടിപ്പിച്ച് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിവിടെ വച്ച് പിടിപ്പിച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ RASPBERRY ഇതിനകത്തേക്ക് വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത വർക്ക്. അതിന് മുമ്പേ ആയിട്ട് ഒരു വർക്ക് ഉണ്ട്, കാരണം ഇത് Type-C ആണ്. ഈ ഒരു Type-C കേബിളിനെ നമ്മൾ മൈക്രോ പോർട്ട് മൈക്രോ USB ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആ ഒരു എക്സ്റ്റൻഡർ, ഇതിൻ്റെ ഒരു പോർട്ട് എക്സ്റ്റൻഡർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒരു 5 volt ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്, ഒരു 2.5 ആമ്പിയർ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പോൾ അത് നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പല ആലോചന നടത്തിയതിന് ശേഷം ഇതാണ് എനിക്ക് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു മാർഗം ഇതാണ്. അപ്പോൾ ഇത് സക്സസ് ആണ്, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഇത് തരും. ഇതിലിപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന അതിന് പോയിട്ട് ഇതിൻ്റെ വർക്കിങ്ങിന് ഏകദേശം ഒരു 2.5 ആമ്പിയർ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് ഓക്കെ ആണ്, ഈ ഒരു സാധനം ഓക്കെ ആണ്. നമുക്ക് എന്തായാലും നോക്കാം, ഇതൊരു പരീക്ഷണമാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കടുത്ത് ഈ ഒരു RASPBERRY വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു വർക്കുണ്ട്, അതായത് ഈ ഒരു സ്ലീവ് വെച്ച് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ലൈറ്ററൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ട് വരാം നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ഒരു റബ്ബർ സ്ലീവ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിനി RASPBERRY അതിനകത്തോട് കയറ്റാതിന് മുമ്പ് ഡിസ്പ്ലേ കണക്ഷൻസ് നമുക്കിതിനകത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേയുടെ കണക്ഷൻ കൊടുത്തതിന് ശേഷം RASPBERRY ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഇത് വളരെ കോമ്പാക്റ്റ് ആണ്, ഇത് ഈ ആപ്പിളിൻ്റെ ഒക്കെ പ്രോഡക്റ്റ്, iPod അല്ലെങ്കിൽ പഴയ MI ഫോണൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതി ചെയ്ത് വയ്ക്കുന്ന പോലെയാണ് ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ. അത്രയും കോമ്പാക്റ്റ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് കുറച്ച് റിസ്ക് ആണ്, എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം, എന്താവും എന്നുള്ള കാര്യം അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് ഗ്രൗണ്ട് VCC SDA SSCA, അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു RASPBERRY അകത്തോട്ട് കയറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ഒരു RASPBERRY 5 ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രയാസപ്പെട്ടൊക്കെ തന്നെയാണ് ഇതിനകത്തോട്ട് കയറ്റി വെച്ചത്. കണക്ഷൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു DIY വർക്കാണ്, അപ്പോൾ വളരെ കോമ്പാക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം, നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലും പ്രത്യേകത വേണം എന്നുള്ള പല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ ഒരു അവസ്ഥയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം. നമുക്ക് ഈ അടപ്പ് ഇതിൻ്റെ പുറകെ വെച്ച് അടക്കുക, അതിന് മുമ്പ് കുറച്ച് കണക്ഷൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്, ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഒരു ബാക്കിലത്തെ ആ ഒരു അടപ്പ് ക്ലോസ് ചെയ്യാനുണ്ട്, കുറച്ച് കണക്ഷൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓഡിയോയുടെ കണക്ഷൻ കൊടുക്കാനുണ്ട്, ബാക്കി പവർ സെക്ഷൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ആ ഓഡിയോയുടെ കണക്ഷനൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു വർക്ക് ഏകദേശം ഫിനിഷായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലെ അടപ്പ് നമുക്ക് ഇതിലൊന്ന് തൽക്കാലം ഇപ്പോൾ അടയ്ക്കാം. തൽക്കാലം പിന്നീട് തുറക്കേണ്ടതായിട്ടുണ്ട്, കാര്യം ഇതൊന്ന് അറേഞ്ച് ചെയ്യണം, വയറൊന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഒന്ന് അടയ്ക്കുകയാണ്.
ഓക്കെ, ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ആയെന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കണം. ഇപ്പം നിലവിൽ ഞാൻ ജസ്റ്റ് തൽക്കാലം വെറുതെ ഒന്ന് അടച്ചതാണ്, നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം. ഇതിനകത്തുള്ള വയർ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പ്ലെയർ ഓക്കെയാണ്, നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനൊരു 5 വോൾട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. പുറകിലാണ് ഞാൻ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തു, ബാക്ക് ലൈറ്റ് എത്തി, ഫ്രണ്ടിലോട്ട് തിരിക്കാം നമുക്ക്. അപ്പോൾ റാസ്ബെറി പോയിയുടെ ലൈറ്റ് കത്തുന്നുണ്ട്, ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് സക്സസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് കൂടി ഇടണമെന്ന് എനിക്ക് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇലക്ട്രോണിക്സ് മലയാളം DIY ഇന്ത്യൻസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ ഇടുന്നതാണ് ഇതിൻ്റെ വർക്കിംഗ് കൂടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള കലാസൃഷ്ടികൾ ഞാൻ ഇനിയും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.